ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജെ ലാ വണ്ടേഴ്സ്. എല്ലാവർക്കും നമ്മുടെ ചെറിയ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പാൽ കപ്പയാണ്. അതിനുവേണ്ടി കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. അതിനുശേഷം കപ്പ നികത്തി വെള്ളമൊഴിച്ച് അത് പാതി വെന്ത് വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അത് ഊറ്റി അതിൻ്റെ കട്ട് കളയണം. അത് പഴയ ആളുകളെല്ലാം പറയുന്നത് വിഷമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റിവെക്കാം. ഇതാ നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി വെന്തെന്ന് വെച്ചാൽ ഒരു മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാലെടുക്കാം തേങ്ങയുടെ. അതിലിട്ടാണ് ബാക്കി നമ്മൾ കപ്പ വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ തേങ്ങയുടെ രണ്ടാം പാലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ മുളക് പച്ചമുളക് എരിവുള്ളത് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം. എരിവിഷ്ടമുള്ളവർക്ക് മുളകിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം. ഇനി ഇതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. അതിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ കപ്പ രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു സ്മാഷർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി പറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ആ സമയത്ത് തീ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഇതാ നമുക്കിവിടെ ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു അര ഗ്ലാസ് ഒന്നാം പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്തൊടിക്കാം. അതോടൊപ്പം തന്നെ തീയും ഓഫ് ചെയ്യാം. ഇനി ഇത് അവിടെ ഇരുന്ന് കുറുകി വന്നോളും. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു പാൻ എടുക്കാം. അത് നിലയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതാണ് അത് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതാ കടുക് ഇട്ട് കൊടുത്തു. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരണം. അതോടൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ താളിച്ചത് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. പണ്ട് കാലത്തുള്ളവരെല്ലാം ഈ ഒരു വിഭവം ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിഷ്ടമാകും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണിത്. എല്ലാ പ്രാവശ്യവും കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ചെറിയ വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.